നമസ്കാരം. കോൺഗ്രസിനെതിരെ വിമർശനവുമായി തൃശൂർ അതിരൂപത. കോൺഗ്രസ് ശവക്കുഴി തോണ്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം തമ്മിലടിച്ച് ബി ജെ പിക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കുകയാണെന്നും കത്തോലിക്ക സഭയിൽ വിമർശിക്കുന്നു. അതിരൂപതയുടെ മുഖപത്രമാണ് കത്തോലിക്ക സഭ. കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് തൃശൂർ അതിരൂപത ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിലപാടും രീതികളും ഇരട്ടത്തപ്പാണെന്നും ഈ നിലപാട് ജനം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. പേരിൽ ഗാന്ധി എന്നുള്ളതുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. നേതൃത്വമില്ലായ്മയും ഉൾപോരും കുതികാൽ വെട്ടലും കോൺഗ്രസിന് നാണക്കേടാണെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ നാണം കെട്ട പരാജയവും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന് അകലുന്നുവോ എന്ന ലേഖനത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ നിന്നും മാറി സംഘപരിവാറിന്റെ ഇന്ത്യയായി പരിണമിക്കുമെന്നും ആ സാധ്യതകളാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രം പേറുന്ന കോൺഗ്രസ് നിലവിൽ വെറും കാഴ്ചക്കാർ മാത്രമായെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കേരളത്തിലെ കോൺഗ്രസ് കുഴഞ്ഞുമറിയുകയാണ്. കെ വി തോമസ് സി പി എം പാർട്ടി സമ്മേളനത്തോട് അനുബന്ധിച്ച് സെമിനാറിൽ പങ്കെടുത്തതാണ് കെ പി സി സിയെ ചൊടിപ്പിച്ചത്. കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും വിലക്ക് മറികടന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എം പിയുമായിരുന്ന കെ വി തോമസ് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തത്. സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സി പി എം പാർട്ടി സെമിനാറിൽ പങ്കെടുക്കാനായി കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെയും കെ വി തോമസിനെയും സി പി എം ക്ഷണിച്ചിരുന്നു. എന്നാൽ എ ഐ സി സി നേതൃത്വവുമായി ആലോചിച്ച ശേഷം ശശി തരൂർ പരിപാടിയിൽ നിന്ന് പിന്മാറി. വിവാദമാക്കാതെ വിഷയത്തെ കൈകാര്യം ചെയ്യാമെന്നായിരുന്നു ചില കേന്ദ്രങ്ങൾ വിഷയം വിവാദമാക്കി മാറ്റിയെന്നും പ്രസ്താവനയിൽ ശശി തരൂർ വ്യക്തമാക്കി. കെ വി തോമസ് പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിനോട് പ്രതികരിക്കുന്നില്ലെന്നും തനിക്കും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ സോണിയാഗാന്ധി പറഞ്ഞതിനാലാണ് സെമിനാറിൽ പങ്കെടുക്കാതിരുന്നതെന്നും ശശി തരൂർ പ്രതികരിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നായിരുന്നു ശശി തരൂരിന്റെയും കെ വി തോമസിന്റെയും ആദ്യത്തെ നിലപാട്. എന്നാൽ ദേശീയ നേതൃത്വം എതിർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്കിനെ മറികടന്ന് സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ ശശി തരൂരിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. കെ വി തോമസിന് രാജ്യസഭാ സീറ്റ് കൂടി നിഷേധിച്ചതോടെ നേതൃത്വവുമായി ഇടച്ചിലാണ് അദ്ദേഹം. G23 അംഗമായ തരൂർ ദേശീയ നേതൃത്വവുമായി ഉടക്കിലാണ്. സിൽവർ ലൈനിൽ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് കടുത്ത സമരം നടത്തുമ്പോൾ സി പി എം പരിപാടിയിൽ പാർട്ടി നേതാക്കൾ പോകുന്നത് ശരിയല്ല എന്നതായിരുന്നു കെ പി സി സിയുടെ വിശദീകരണം. കെ സുധാകരൻ ഇക്കാര്യത്തിൽ കർശന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ പരിഗണിക്കുമെന്നാവശ്യപ്പെട്ട് കെ വി തോമസ് താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരിചയസമ്പന്നനായ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് താനെന്നും രാജ്യസഭാ സീറ്റിന് താൻ അർഹനാണെന്നുമാണ് കെ വി തോമസ് താരിഖ് അൻവറിനെ അറിയിച്ചത്. എന്നാൽ ഈ ആവശ്യവും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് നേതൃത്വമായി ഉടച്ചിലാണ് കെ വി തോമസ്. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്.